ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സബീൽ പാലസിലേക്കാണ്. ഇതായി ഈ കാണുന്നത് എൻ്റെ തൊട്ട് പിന്നിലുള്ളതാണ് സബീൽ പാലസ്. അതായത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഷെയ്ഖിൻ്റെ വീടാണിത്. നമ്മളെ നാഷണൽ ബേർഡായ പീകോക്കിനെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈ സ്ഥലം ഫേമസ് ആയിട്ടുള്ളതും പീകോക്കിന് തന്നെയാണ്. നമുക്ക് പീകോക്കിന് ഇവിടെ പോയാൽ ഫുഡ് കൊടുക്കാം, പീകോക്കിനോട് അടിപൊളി ഫോട്ടോസ് എടുക്കാം. പീകോക്ക് നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളായിട്ട്. സാധാരണ സൂവിലൊക്കെ പോയാൽ നമുക്ക് പീകോക്കിനെ കാണാൻ പറ്റും, പക്ഷേങ്കിൽ എൻ്റെ ലൈഫിൽ പീകോക്കിനെ ഇത്രയും അടുത്തുനിന്ന് കണ്ടത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ്. ഇത് ഷെയ്ഖിൻ്റെ പാലസിൽ തന്നെ വളർത്തുന്ന പീകോക്കാണ്. ഒരു പീകോക്ക് മാത്രമല്ല, ഇഷ്ടംപോലെ പീകോക്സ് ഇവിടെയുണ്ട്. നമ്മൾ ഇതേ സ്ഥലത്ത് ഒരു 5-6 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ പീകോക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വന്നപ്പോഴ് 5 എണ്ണത്തിനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം 4 to 5 ഇടയിലാണ് ഈ പീകോക്കിന് ഭക്ഷണം കൊടുക്കാനായിട്ട് പുറത്തിറക്കുന്നത്. ആ ടൈമാണ് നമുക്ക് വിസിറ്റേഴ്സിന് കാണാൻ പറ്റുമോ പീകോക്കിനെ. വലിയൊരു ഏരിയയിലായിട്ട് നല്ല അടിപൊളി ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ തന്നെ കുറേ ടൈം ഇരുന്നിട്ട് പുറത്തു പോയാൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതേ സന്തോഷം തന്നെയാണ് ഇവിടുത്തെ പീകോക്കിനും ഉണ്ടാവുന്നത് ഈ ഒരു ടൈമിൽ. കാരണം അത് ആൾക്കാർ ആ പരിചയക്കേടോ ആരാണെന്നോ ഒറ്റയൊരു ആ ഒരു ഡിഫറൻസോ പേടിയോ അല്ലെങ്കിൽ വേറെ ഒരു ചിന്തയോ ഇല്ലാതെ ആൾക്കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ നമുക്ക് നമ്മൾ കുറേ നാളായി അറിയുന്നത് പോലെ തന്നെ പീകോക്ക് ആ ഒരു രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. അടുത്ത് വരും, ഭക്ഷണം കൈ കാണിച്ചാൽ ഭക്ഷണം കഴിക്കും. മൊത്തത്തിൽ ആകെമൊത്തം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. ഓ, എന്തൊരു ഭംഗിയല്ലേ ആ പീകോക്കിനെ കാണാൻ വേണ്ടിയിട്ട്. ആ മയിൽപ്പീലിയൊക്കെ നോക്കി, ആ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. വലിയ ആൾക്കാർ ചെറിയ കുട്ടികളെന്നില്ല, എല്ലാവർക്കും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഭയങ്കര മനസ്സിനൊരു സുഖമായിരിക്കും കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ബേർഡ്സിനെ, പക്ഷേ എന്തോ കൂട്ടിലിട്ട് വളർത്തുന്ന ആ ഒരു കൺസെപ്റ്റിനോട് അത്രക്കങ്ങ് എനിക്ക് യോജിപ്പില്ല. മനുഷ്യന്മാരായാലും അല്ലെങ്കിൽ മൃഗമോ പക്ഷിയോ ആയാലും ഇതുപോലെ ഫ്രീ ആയിട്ടുണ്ടാവണം. ഈ പീകോക്കിനെ ഒന്നും ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളെയും കണ്ടിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ടൈം ആകുമ്പോൾ പുറത്തേക്ക് വരും. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളും, ആരും പറയാതെ തന്നെ. ഈ ഷെയ്ഖിൻ്റെ പാലസിൻ്റെ അടുത്തോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഒരു ബൗണ്ടറിയിൽ പോലീസിൻ്റെ കാറ് നിർത്തിയിട്ടുണ്ടാകും. അതിനുശേഷം ആരെയും അലാവ് ചെയ്യുന്നതല്ല, സെക്യൂരിറ്റി പേർപ്പസിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായി. ഈവൻ ഫോട്ടോഗ്രാഫിക്ക് വരെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ടൈമായി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.